കായിക വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര ആഹാരം അല്ലെങ്കിൽ പോഷകാഹാരം എന്നുള്ള ടോപ്പിക്കാണ് ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ വളരെയേറെ പ്രതിസന്ധിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൊറോണ നമ്മളെ ഏകദേശം എല്ലാവരെയും വളരെ കൂടുതൽ ബാധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയെ വളരെയേറെ ബാധിച്ചിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് കൊറോണ ഏകദേശം ലോകത്ത് മുഴുവനും പടർന്നു പിടിച്ച ഈ സാഹചര്യത്തിൽ എല്ലാ സ്ഥലത്തും നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിൽ അല്ലെങ്കിൽ ആരോഗ്യമുള്ള വ്യക്തികളിൽ കൊറോണ അങ്ങനെ ബാധിക്കില്ല. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരത്തിൽ കൊറോണ ബാധിച്ചാൽ മരണനിരക്ക് കുറവ് എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുക, ആരോഗ്യമുള്ള ശരീരത്തിന് പ്രാപ്തരാകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് കൊറോണയെ മാത്രമല്ല ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, ബി പി, അമിതവണ്ണം, കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരോഗ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്ന്. എന്തൊക്കെ തരം വ്യായാമങ്ങളാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക് ഭക്ഷണം ആണെങ്കിൽ പോലും നമ്മൾ ആ വ്യായാമം ചെയ്യുന്നത് ഏതൊക്കെ തരത്തിൽ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് സമീകൃത ആഹാരത്തിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത്, നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ സാധാരണ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയാണ്. എന്തൊക്കെയാണ് സാധാരണ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ? ഒന്ന്, നടത്തം. നിങ്ങൾക്ക് കാണാം നമുക്ക് നടത്തം. നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്തോ അതുപോലുള്ള സമയങ്ങളിൽ നടക്കുന്നതിനെക്കാട്ടി കുറച്ച് വേഗത കൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ എല്ലാ വ്യായാമങ്ങളും കാണിച്ചിട്ട് അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഒരു അരമണിക്കൂറിന് മുമ്പേ, അരമണിക്കൂറിന് കൂടുതൽ ദൂരം അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ സമയം നമ്മൾ നടക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നടത്തത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് നടത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ നടക്കുന്നത് കണ്ടു, അത് കഴിഞ്ഞാൽ ജോഗിങ്. ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അരമണിക്കൂറിൻ്റെ കൂടുതൽ ടൈം ജോഗ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് കണക്കാക്കിക്കൊണ്ട് അരമണിക്കൂറിൽ കൂടുതൽ നേരം നമ്മൾ ജോഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ജോഗിങ്ങും നമ്മൾക്ക് ഒരു വ്യായാമമായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ ജോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാവേണ്ടത് നമുക്ക് അരമണിക്കൂറിൽ കൂടുതൽ ഓടാൻ പറ്റുന്ന ഒരു സ്പീഡ്. അതേപോലെ തന്നെയാണ് എയറോബിക്സ്. നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എയറോബിക്സ്. എയറോബിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എക്സസൈസുകൾ ചെയ്യുന്നത്. അത് ഈ എയറോബിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലങ്കോട് സബ് ജില്ലയിലെ എയോന്റെ കീഴിൽ, ഷാജിമോഷിന്റെ കീഴിൽ എല്ലാ സ്കൂളിലും നടപ്പിലാക്കിയ എയറോബിക്സ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ. അതുപോലെ തന്നെ അടുത്തതാണ് സൈക്ലിംഗ്. സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ സൈക്കിള് അല്ലെങ്കിൽ നമ്മൾ സൈക്കിളിൽ ഓട്ടുന്നത് ഒരു മീഡിയ സ്പീഡ്. ഇതും പറയുന്നു ഏത് വ്യായാമം ചെയ്യുകയാണെങ്കിലും അരമണിക്കൂറിൽ കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഈ വ്യായാമം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം മാത്രമേ നമുക്കത്. അടുത്തൊരു വ്യായാമം പറയുകയാണ് നമ്മൾക്ക് സ്വിമ്മിങ്. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ അറിയാം അത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ മാത്രം അല്ലെങ്കിൽ അപകട സാധ്യതയുണ്ട്, ആ അപകടം ഒഴിവാക്കിക്കൊണ്ടുള്ളത് മാത്രമേ സ്വിമ്മിങ്ങിൽ ചെയ്യാവൂ. അതുപോലെ തന്നെ അടുത്ത വ്യായാമം പറയാണ് നമുക്ക് സ്കിപ്പിംഗ്. സ്കിപ്പിംഗ് ഒക്കെ നമുക്ക് വീട്ടിലെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യുന്നത് കണ്ടല്ലോ, രണ്ട് കാലിൽ ചെയ്യുന്നുണ്ട്, ഒരു കാലിൽ ചെയ്യുന്നുണ്ട്, അതല്ലാതെ നമ്മൾ റണ്ണിങ് സ്റ്റൈലിലും സ്കിപ്പിംഗ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്, നല്ലൊരു എക്സസൈസ് ആണ് സ്കിപ്പിംഗ്. അതുപോലെ തന്നെ വേറൊന്ന് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറെ തരം യോഗാസനങ്ങളുണ്ട്, എങ്കിലും പ്രാണായാമം ഒഴിവാക്കിക്കൊണ്ട് ശാരീരികമായിട്ടുള്ള അധ്വാനം, ശാരീരികമായി ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ള യോഗാസനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ഇഷ്ടംപോലെ യോഗാസനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ കാണിക്കുന്നത് പ്രാണായാമം ഒഴിവാക്കി ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യോഗാസനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ യോഗാസനങ്ങളൊക്കെ നമുക്ക്
ശാരീരികമായും മാനസികമായും ഭയങ്കരമായിട്ട് ഉന്മേഷം തരുന്ന യോഗാസനങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് വ്യായാമം, ഈ വ്യായാമം നമ്മളെ പറയുന്ന എല്ലാ വ്യായാമങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞത് അരമണിക്കൂറിൽ കൂടുതൽ നേരം ചെയ്യണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ അരമണിക്കൂറിൽ കൂടുതൽ നേരം ചെയ്യണം എന്ന് പറയണത്? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് 20 മിനിറ്റ്, അതിൽ നിന്ന് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിലെ എനർജി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 20 മിനിറ്റോളം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിക്കലും മറ്റ് കാര്യങ്ങളും മാത്രമേ 20 മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് 20 മിനിറ്റിന്റെ മുകളിൽ വ്യായാമം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവിയാൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട്, ഫാറ്റിൽ നിന്ന് എനർജി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് വ്യായാമം ചെയ്യുന്നതിന്റെ ഗുണം കിട്ടുള്ളൂ. കാരണം അരമണിക്കൂറിൽ 20 മിനിറ്റിൽ അല്ലെങ്കിൽ 20 മിനിറ്റിൽ കൂടുതൽ സമയം നമ്മൾ വ്യായാമം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള വ്യായാമം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം, എന്താണ് പോഷകാഹാരം അല്ലെങ്കിൽ സമീകൃതാഹാരം. ഈ പോഷകാഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന കാര്യങ്ങൾ എന്താണ്? പോഷകാഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ബൂസ്റ്റ്, ബോർണ്വിറ്റ, കോംപ്ലാൻ അതുപോലുള്ള സാധനങ്ങൾ. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ബൂസ്റ്റും ബോർണ്വിറ്റയൊക്കെയാണ് പോഷകാഹാരം എന്ന് പറയാൻ നമ്മൾ ഒരിക്കലും ഇട കൊടുക്കരുത്. അതിനെക്കാട്ടിയും എത്രയോ പോഷക ഗുണമുള്ള മരച്ചീനി, അതുപോലെ തന്നെ എന്താണ് നേന്ത്രപ്പഴം, മുട്ട, പാല് എല്ലാം ഈ പറയുന്ന സാധനങ്ങളെക്കാട്ടിയും കൂടുതൽ പോഷക ഗുണം നമുക്ക് നൽകുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് പോഷകാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ന്യൂട്രീഷൻ, ആഹാരത്തെ കുറിച്ചും ആഹാരത്തിൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചും, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ചിട്ട് എന്താണ് എന്നുള്ളതും, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സമീകൃത ആഹാരമാണ് പഠിക്കുന്നത്. എന്താണ് സമീകൃത ആഹാരം? ഊർജവും പോഷകാംശങ്ങളും ശരിയായ രീതിയിൽ ആവശ്യമായ അളവിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആഹാരത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്, നിങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ട എനർജി സപ്ലൈ ചെയ്യാൻ കഴിവുള്ള ഫുഡിനെയാണ് എന്ത് പറയുക, നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുക. നമുക്ക് ആഹാരം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എനർജി ലഭിക്കുന്നത് എവിടെന്നാണ്? ആഹാരത്തിൽ. നമ്മുടെ ശരീരത്തിൽ അതേപോലെ നശിച്ചുപോയ കോശങ്ങൾ, നിങ്ങൾക്കുണ്ടായ ഇഞ്ചുറീസ്, നിങ്ങൾക്കുണ്ടായ പരിക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ മറ്റു പ്രോബ്ലങ്ങളൊക്കെ, ശാരീരികമായി ഉണ്ടായ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് എന്താണ്? ആഹാരമാണ്. അതേപോലെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ ശരീരത്തിലെ ആന്തരികാവയവങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഉറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് മാത്രമേ പ്രവർത്തിക്കാത്തുള്ളൂ, ബാക്കിയുള്ള ആന്തരികാവയവങ്ങളും മുഴുവനും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോഴും നമുക്ക് എനർജി ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു ശാരീരികമായ പ്രവർത്തനങ്ങൾക്കെല്ലാം എന്ത് വേണം? ആഹാരം വേണം. അതേപോലെ തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ, നമുക്ക് എന്ത് വേണം? ആഹാരം കഴിച്ചേ പറ്റൂ. ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചാണ് നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കുന്നത്. ആഹാരത്തില് ഇപ്പൊ നമ്മൾ കഴിക്കാൻ പറയുന്ന ആഹാരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഒരാളെ എത്ര ആഹാരം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതില് വ്യത്യസ്തം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രായം അനുസരിച്ച് വേണം നമ്മൾ പറയാൻ. അതേപോലെ ലിംഗ വ്യത്യാസം, സ്ത്രീ പുരുഷന് വലുപ്പം, അതേപോലെ ശരീര വലുപ്പം, 40 കിലോ ഉള്ള ഒരാളും 80 കിലോ ഉള്ള ആളും കഴിക്കേണ്ട ഭക്ഷണം ഒരേതല്ല, വ്യത്യാസം ഉണ്ടാവും. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ദൈർഘ്യം, രീതി. ഇപ്പൊ നന്നായിട്ട് അധ്വാനിക്കുന്ന, നന്നായിട്ട് കൈക്കോട്ട് കൊണ്ട് കളിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുവടെടുക്കുന്ന ഒരാളും സാധാരണ വെറുതെ ഇരിക്കുന്ന ഒരാളും ഒരേ രീതിയിലല്ല ആഹാരം കഴിക്കേണ്ടത്. ആഹാര ശീലങ്ങളും ആചാരങ്ങളും എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പറയണോ പ്രോട്ടീനും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുട്ടയും മാംസം ഒക്കെ കഴിക്കാൻ പറയണോ, ഒരു ബ്രാഹ്മിൻസിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ പ്രോട്ടീനും മുട്ടയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേറെ മാർഗങ്ങൾ ഉണ്ടാവണം. അതാണ് ആചാരങ്ങളും ഇതും പറയുന്നത്. അതേപോലെ കാലാവസ്ഥ, കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ സാധാരണ തണുപ്പ് കാലത്ത് കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല.
അതേപോലെ നമ്മൾ നല്ല വേനൽക്കാലത്ത് നല്ല തണുത്ത ജ്യൂസുകളും മറ്റുള്ളതൊക്കെ കഴിക്കാറുണ്ട്. ആ അതേപോലെ ആ ഇത് വെച്ചിട്ട് തന്നെ മഴക്കാലമായി നല്ല തണുപ്പ് കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ആഹാരത്തിന് വ്യത്യാസം വരും, ആരോഗ്യസ്ഥിതിയും വളർച്ചയും. നമുക്ക് നല്ല ആരോഗ്യമില്ല, നമുക്ക് പനി വന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫീൽ ചെയ്യണം, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മൾ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കൃത്യമായിട്ട് കഴിക്കാൻ കഴിയില്ല. അതേപോലെ മാനസികാവസ്ഥ, നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉള്ള സമയത്തും നമ്മൾ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പറയുന്ന രീതിയിലുള്ള ആഹാര ക്രമം പാലിക്കാൻ കഴിയാറില്ല. അപ്പൊ ഈ രീതിയിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ആണ് നമുക്ക് ആഹാരത്തെ ബാധിക്കുന്നത്. ഇനി ആഹാരത്തിലെ ഘടകങ്ങൾ, ആഹാരത്തിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ആറ് ഘടകങ്ങളാണ്. ഒന്ന് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ, കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്സ്, വിറ്റാമിനുകൾ അല്ലെങ്കിൽ വിറ്റാമിൻസ്, ധാതുക്കൾ മിനറൽസ്, ജലം വാട്ടർ. ഈ ആറ് ഘടകങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളുന്നത്. ഈ ആറ് ഘടകങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അന്നജം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭ്യമാകുന്ന പ്രധാന സ്രോതസ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും ആദ്യം എനർജി കിട്ടുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ അതിന് നിങ്ങൾക്ക് ഊർജം ആവശ്യമാകുന്ന ഭക്ഷണം നമ്മുടെ ശരീരം ആദ്യം കാർബോഹൈഡ്രേറ്റ് ആണ് ഊർജം ഇതാക്കുക. കാരണം ഏറ്റവും പെട്ടെന്ന് ഊർജം തരാൻ കഴിയുന്ന സ്രോതസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അടുത്തത് മാംസ്യം, ജീവജാലങ്ങളുടെ കോശങ്ങളുടെ അടിസ്ഥാനം മാംസ്യമാണ്. കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ എന്ന രൂപത്തിൽ അമിനോ ആസിഡ് രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ ഇത് വെച്ചിട്ടാണ് ഇത് പ്രോട്ടീൻ, മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ഇത് വെച്ചിട്ടാണ് നമ്മൾ മറ്റ് എല്ലാ ബിസിനസ്സും നടക്കുന്നത്. കാരണം ഇപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്നും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്നും പറഞ്ഞിട്ടാണ് മിക്കവാറും ടിൻ ഫുഡുകളൊക്കെ വരുന്നത്. പ്രോട്ടീനാണ് നമ്മുടെ കോശങ്ങൾക്കും മസിൽസുകൾക്കും ഏറ്റവും ആവശ്യമുള്ള ഘടകം. അടുത്തത് കൊഴുപ്പ്, ഫാറ്റ്. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നജത്തെ പോലെ തന്നെ ശരീരത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് എനർജി സപ്ലൈ ചെയ്യുന്ന സാധനമാണ്. അതേപോലെ തന്നെ എനർജി സപ്ലൈ ചെയ്യുന്നതാണ് ഫാറ്റും. ഫാറ്റിന് പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഒരു ഗുണമുള്ളതെന്ന് വെച്ചാല് കാർബോഹൈഡ്രേറ്റിന്റെ ഇരട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാറ്റിൽ നിന്ന് എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും. വിറ്റാമിനുകൾ, വിറ്റാമിനുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റുന്നതാണ്. വിറ്റാമിനുകളുടെ കുറവ് കൊണ്ട് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. വിറ്റാമിൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ സമീകരണ ആഹാരം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിറ്റാമിനുകൾ. അതുപോലെ തന്നെ ധാതുക്കൾ, ധാതുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവിൽ ആവശ്യമുള്ളൂ. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, സോഡിയം പൊട്ടാസ്യം പോലുള്ള മിനറൽസ്. ഈ സോഡിയം പൊട്ടാസ്യം പോലുള്ള മിനറൽസ് ഒക്കെ നമ്മൾ പറയുന്നത് ഇതിൻ്റെയൊക്കെ കുറവ് മൂലമാണ് നമുക്ക് ഓർമ്മക്കുറവ് അതുപോലുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ജലം. ജലം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ 70%, അതായത് നമ്മുടെ ഏകദേശം കോശങ്ങളുടെ 70% ജലമാണ്. ജലമാണ് നമ്മളുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും. ഭക്ഷണത്തിന്റെ ഇടയിൽ കഴിക്കണോ അഥവാ ഭക്ഷണത്തിന് ശേഷം കഴിക്കണോ എന്നുള്ളതൊക്കെ വളരെയേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് കടക്കില്ല. ഇനി നമ്മളുടെ ടോപ്പിക്കിലേക്ക് വന്നു. ആവശ്യമായ ഊർജത്തിന്റെ അളവ്, അതായത് നിങ്ങൾക്ക് ഒരു ദിവസം പ്രവർത്തിക്കാൻ വേണ്ട ഊർജത്തിന്റെ അളവ് നിങ്ങൾക്ക് തന്നെ കണ്ടെത്തുന്ന ഒരു രീതിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജം കണ്ടെത്തുന്നത് ഒരു ദിവസമായ ഊർജം പ്ലസ് അയാളെ അധികം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ ഒരാൾക്ക് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യാത്ത ഒരാൾക്ക് ആവശ്യമുള്ള ഊർജം കണക്കാക്കണം. അത് അയാൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഠിന പ്രവൃത്തികളോ കായിക പ്രവൃത്തികളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഊർജം കൂടെ കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എനർജി അല്ലെങ്കിൽ എത്ര കലോറി എനർജി വേണം എന്ന് നമുക്ക് നമ്മുടെ ശരീരം വെച്ച് തന്നെ കണക്കാക്കാൻ പറ്റുന്നതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുക, ശരീരത്തിന് അടിസ്ഥാനമാക്കിയിട്ട് 1 kg ഭാരമുള്ള ഒരാൾക്ക് 1 kg ഭാരത്തിന് 1.3 calorie ഊർജമാണ് വേണ്ടത്. സാധാരണ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, എക്സ്ട്രാ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കല്ല, സാധാരണ ചെയ്യുന്ന ഒരാൾക്ക് എത്ര വേണം, 1 kg വെയിറ്റിന് അയാൾക്ക് 1.3 calorie ഊർജം വേണം. അങ്ങനെയെങ്കിൽ 50 kg ഭാരമുള്ള ഒരാളുടെ ഭാരം നമുക്ക് എങ്ങനെ കണക്കാക്കാം, കലോറി എങ്ങനെ കണക്കാക്കാം, 50 × 1.3. അപ്പൊ അയാളുടെ 1 hour പ്രവർത്തിക്കുന്ന ഊർജം കിട്ടി. അപ്പൊ അതിന്റെ കൂടെ 24 കൂട്ടിയിരിക്കാൻ എന്താണ്, ഒരു ദിവസത്തെ 24, അതായത് ഇത് അയാളുടെ വെയിറ്റ്, ഇത് നമുക്ക് ആവശ്യമുള്ള ഊർജം 1 hour എത്ര മണിക്കൂർ, 24 മണിക്കൂർ. അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരാൾക്ക് 1560 calorie ഊർജം
ഊർജ്ജം 50 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു ദിവസം അയാൾക്ക് വേണ്ടത് എത്രയാണ് 1560 കലോറി ഊർജ്ജം ഇത് കണക്കാക്കാൻ പഠിച്ചോ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വെയിറ്റ് ഇൻടു 1.3 അതായത് 1 കിലോഗ്രാമിന് ഒരു മണിക്കൂറിന് വേണ്ട കലോറിയാണ് അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചതാണ് ആ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് 50 × 1.3 × 24 24 മണിക്കൂർ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു 50 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 1560 കലോറി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ വെയിറ്റ് ഇൻടു 1.3 × 24 ചെയ്താൽ ഓരോരുത്തർക്കും എത്ര കലോറി ഊർജം നിങ്ങൾക്ക് ഒരു ദിവസം വേണം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി അധിക പ്രവർത്തനത്തിന് അപ്പോഴാണ് നമുക്ക് സ്പോർട്സ് താരങ്ങളും മറ്റുള്ളവരൊക്കെ ഉൾപ്പെടുന്ന വിഭാഗം എത്രത്തോളം ഭക്ഷണം കൂടുതൽ കഴിക്കണം എന്ന് മനസ്സിലാവുന്നത് കാരണം എന്താ വെച്ചാല് നേരത്തെ പറഞ്ഞതിന് ഒരു ഒരു കിലോഗ്രാമിന് ഒരു മണിക്കൂറിന് 1.3 കലോറിയാണ് വേണ്ടതെങ്കിൽ ഒരു സ്പോർട്സ് താരത്തിനോ അല്ലെങ്കിൽ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്കോ വേണ്ടത് ഒരു കിലോഗ്രാമിന് 8.5 കലോറിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ 2 മണിക്കൂർ ഒരു കായിക താരം അല്ലെങ്കിൽ ഒരു കായിക പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വെയിറ്റ് ഇൻടു 8.5 കലോറി ഇൻടു 2 മണിക്കൂർ 2 മണിക്കൂർ ഇത് ചെയ്തു കഴിയുമ്പോ നിങ്ങളുടെ വെയിറ്റ് ഇൻടു 8.5 ഇനി 1 മണിക്കൂറാണ് വർക്കേണ്ടെങ്കിൽ ഇൻടു 1 അതല്ല 2 മണിക്കൂറാണെങ്കിൽ 2 3 മണിക്കൂറാണെങ്കിൽ 3 ഇപ്പൊ നമ്മളിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് 50 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 2 മണിക്കൂർ എന്ത് ചെയ്യുന്നു കായിക പ്രവർത്തനം ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അയാൾക്ക് എക്സ്ട്രാ എത്ര വേണം 850 കലോറി വേണം അങ്ങനെയെങ്കിൽ 2 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്ക് മൊത്തത്തിൽ ഒരു ദിവസം എത്ര വേണം സാധാരണ ആൾക്ക് വേണ്ടുന്ന 1560 നമ്മൾ നേരത്തെ കണ്ടിരുന്നു 1.3 × 50 × 1.3 × 24 ചെയ്ത 1560 പ്ലസ് ഇപ്പൊ നമ്മൾ ചെയ്ത എക്സ്ട്രാ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന 2 മണിക്കൂർ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന 850 കലോറി അങ്ങനെ മൊത്തം അയാൾക്ക് എത്ര വേണം 2410 കലോറി ഊർജം നമുക്ക് ഒരാൾക്ക് വേണം ഇത് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ഒരു കാര്യം ഈ ഊർജത്തിന്റെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് എന്താണ് പ്രോട്ടീൻ അല്ലേ അങ്ങനെ 6 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻസ് മിനറൽസ് വാട്ടർ നമ്മുടെ വെള്ളത്തിൽ ഭക്ഷണത്തിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് പ്രധാനമായും വേണ്ടത് അന്നജവും കൊഴുപ്പും മാംസ്യമാണ് അതിൽ അന്നജം 57% ആണ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ കൊഴുപ്പ് 30% നമുക്ക് കൊഴുപ്പ് ഉൾപ്പെടുത്തണം അതേപോലെ 13% മാംസ്യം ഉൾപ്പെടുത്തണം അങ്ങനെയാണ് നമ്മള് എന്റെ ഫുഡിന്റെ ഒരു കണക്ക് അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് 1 ഗ്രാം അന്നജത്തിൽ നിന്ന് നമുക്ക് എത്ര കിട്ടും 4 കലോറി ഊർജം കിട്ടും 1 ഗ്രാം അന്നജത്തിൽ നിന്ന് 4 കലോറി ഊർജം കിട്ടും അതേപോലെ 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് 9 കലോറി ഊർജം കിട്ടും 1 ഗ്രാം മാംസ്യത്തിൽ നിന്ന് 4 കലോറി എന്ന തോതിലാണ് നമുക്ക് എന്ത് കിട്ടുക എനർജി നമുക്ക് ലഭിക്കുക ഇനി നമ്മൾ 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് മൊത്തത്തിൽ വേണ്ടത് എത്രയാണെന്ന് കണ്ടത് 2410 കലോറി ഊർജമാണെന്ന് കണ്ടു 50 കിലോ ഭാരമുള്ള ഒരാള് അയാളുടെ 2 മണിക്കൂർ പണിയെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ കായിക അധ്വാനം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടത് 2410 അതിന്റെ 57% എന്ന് പറയുന്നത് എത്രയാണ് 1374 കലോറി ഈ 1374 കലോറി കാർബോഹൈഡ്രേറ്റ് വേണം അപ്പോ എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് വേണമെന്ന് കണക്കാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് 1 ഗ്രാം അന്നജത്തിൽ നിന്ന് നമുക്ക് എത്ര കിട്ടും 4 കലോറി അങ്ങനെയെങ്കിൽ 1374 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 343 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അയാൾക്ക് ആവശ്യമുണ്ട് അതേപോലെ കൊഴുപ്പ് കൊഴുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 30% കൊഴുപ്പ് വേണത് ആ 30% കൊഴുപ്പിനെ നമ്മൾ കണക്കാക്കുമ്പോൾ 2410 30% കണക്കാക്കുമ്പോൾ 723 കലോറിയാണ് കിട്ടുക ഇത് കണക്കാക്കുന്നത് വളരെ സിമ്പിൾ ആണ് കേട്ടോ 2410 × 30 × 100 ചെയ്ത് കഴിഞ്ഞാൽ 723 കലോറിന്ന് കിട്ടും അപ്പൊ 723 ഒരു ഗ്രാം കൊഴുപ്പിൽ നിന്ന് 9 കലോറി ഊർജ്ജം കിട്ടും അങ്ങനെയെങ്കിൽ 723 × 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 80 ഗ്രാം നമുക്ക് കൊഴുപ്പ് കഴിക്കണം അതേപോലെ തന്നെ മാംസം മാംസത്തിൽ നമുക്ക് 13% ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കലോറി 313 കലോറി ഊർജ്ജമാണ് കിട്ടുക അതിൽ 1 ഗ്രാമിന് 4 കലോറി എന്നുള്ള തോതിൽ നടത്തുമ്പോൾ 78 ഗ്രാം അപ്പൊ നമ്മൾ ആദ്യം കഴിക്കേണ്ടുന്ന ഭക്ഷണത്തിന്റെ അളവ് എത്രയാണ് 343 ഗ്രാം കാർബോഹൈഡ്രേറ്റ് 80 ഗ്രാം കൊഴുപ്പ് 78 ഗ്രാം മാംസ്യം ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ തന്നെ ഏകദേശം നമുക്കൊരു 10 ഏകദേശം എത്ര 500 താഴെ
കലോറി എന്താണ് ഗ്രാമാണ് ഭക്ഷണം നമുക്ക് സാധാരണ കായിക പ്രവർത്തനം ഏർപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എന്താണ് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് പ്രധാനമായും കേരളത്തിൽ കഴിക്കുന്ന അരി, ഗോതമ്പ്, അതുപോലെ എന്താണ് പൊട്ടറ്റോ, ബനാന പഴങ്ങൾ, അതുപോലെ നമ്മുടെ ധാന്യങ്ങൾ റാഗി, എന്താണ് ചോളം, അതുപോലത്തെ സാധനങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുക. അപ്പൊ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ സാധാരണ കേരളീയർ പ്രധാനമായും കഴിക്കുന്ന അരി, ഗോതമ്പ്, റാഗി, ചോളം, അതുപോലുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങും പഴവും. അത് അടുത്തതായിട്ട് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് ഏതാണെന്ന് നോക്കാം. പ്രോട്ടീനിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? മാംസ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇറച്ചികളിൽ നിന്ന് ബീഫ്, ചിക്കൻ, അതുപോലുള്ള സാധനങ്ങളിൽ നിന്ന് കിട്ടും. സോയാബീനിന്ന് കിട്ടും, പാലിൽ നിന്ന് കിട്ടും, അതേപോലെ ബദാം, അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രോട്ടീൻ അധികമായിട്ട് കിട്ടുക. പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പകരം, അതായത് തിൻ ഫുഡ് കഴിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ദിനചര്യയിൽ ഇതിന് കുറേ സാധനങ്ങളെങ്കിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടീൻ എക്സ്ട്രാ കഴിക്കാതെ പ്രോട്ടീൻ ഭക്ഷണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫാറ്റ്. ഫാറ്റ് കിട്ടുന്നതെന്നൊക്കെയാണ്? നമുക്ക് കൊഴുപ്പ്, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള കൊഴുപ്പായിട്ട് കിട്ടണം. അതിന് ഓയിലുകൾ, നല്ല കോക്കനട്ട് ഓയില്, അതേപോലെ നെയ്യ്, എന്താണ് ചീസ്, ബട്ടർ, അതേപോലെ നമ്മുടെ കടല പോലുള്ള നമ്മൾ എന്താണ് എണ്ണ എടുക്കുന്ന ഏത് നട്ട്സ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫാറ്റ് നമുക്ക് കിട്ടും. നമ്മൾ എന്താണ് കടല എണ്ണ എടുക്കുന്നത് എന്താണ് ഗ്രൗണ്ട് നട്ട്, അതുപോലുള്ള എണ്ണ എടുക്കുന്ന എല്ലാ നട്ട്സ് നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കിട്ടും. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഓരോ സാധനത്തിനും എത്ര കലോറി ഊർജ്ജം. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എത്ര കലോറി ഊർജ്ജം വേണം, 50 കിലോ വെയിറ്റുണ്ടെങ്കിൽ 2410 കലോറി ഊർജ്ജം വേണം. ഈ 2410 കലോറി ഊർജ്ജം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൊക്കെ കണക്കാക്കി നോക്കാനാണ് ഈ ചാർജ് വീട് നോക്കാൻ. നിങ്ങളൊരു പ്ലേറ്റ് ചോറ് കഴിച്ചാൽ 250, അത് ബിരിയാണി ആയാൽ 675, ഒന്നും വേണ്ട പപ്പടം ഒരെണ്ണം കഴിച്ചാൽ 30, പഞ്ചസാര 1 ടീസ്പൂൺ കഴിച്ചാൽ 60 കലോറി ഊർജം കിട്ടും. അപ്പൊ അതേപോലെ നമ്മൾ ഈ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ മൊത്തം എത്ര കലോറി ഊർജം കിട്ടിയില്ല കണക്കാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ 50 കിലോ ഉള്ള ഒരാളുടെയാണ് ഞാൻ പറയുന്നത് 2410. നിങ്ങൾ 80, 60, 70 കിലോ ഉണ്ടെങ്കിൽ അത് കണക്കാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മതിയാവുന്നുണ്ടോ അതോ എക്സ്ട്രാ ആണോ എന്നുള്ള കാര്യം. സമീകൃതാഹാരത്തിന്റെ ഒരു പിരമിഡാണിത്. സമീകൃതാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഉൾക്കൊള്ളുന്ന കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ് നമ്മൾ പറയുന്നത്. ഈ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമത്തിൽ നമുക്ക് 57% കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ് ഈ ഗ്രെയിൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിലും കുറച്ച് മതി. എൻ്റെ മീറ്റ്, ഫിഷ്, എഗ്ഗ് പോലുള്ള സാധനങ്ങളും പാല്, പാൽ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറച്ച് മതി. ഓയില് അല്ലെങ്കിൽ സാൾട്ട്, അതുപോലുള്ള ഷുഗർ പോലുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഓയിലാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്ക് പ്രൊഡക്റ്റുകളും മീറ്റും ഫിഷും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഏകദേശം എത്രത്തോളമാണ് നമ്മൾ ഈ ഭക്ഷണത്തിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്. പിന്നെ നമുക്ക് ഈ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് എൻ്റെ തന്നെ സ്കൂളിലെ അധ്യാപകരും SITC-യിലെ സുഗേഷ് സാറാണ്. അതേപോലെ നിങ്ങൾ കണ്ട വീഡിയോ നമ്മുടെ ബാമിങ് വ്യായാമ മുറകൾ കാണിച്ചു തന്ന വീഡിയോയിൽ ഉള്ളത് ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളാണ്. ഇവർക്കുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.